നമ്മുടെ പെൺകുട്ടികൾ എവിടെയാണ് സുരക്ഷിതർ? ജോലി സ്ഥലത്ത് സുരക്ഷിതരല്ല, പഠിക്കുന്ന സ്ഥലത്ത് സുരക്ഷിതരല്ല, വീട്ടിൽ സുരക്ഷിതരല്ല. ഓരോ മിനിറ്റിലോ സെക്കൻഡിലോ ഒക്കെ എവിടെയൊക്കെ ഏറെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെ എന്ത് രീതിയിലൊക്കെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പലരും പുറത്തു പറയാനുള്ള സമൂഹം, നാട്ടുകാർ പല കാര്യങ്ങളും, സമൂഹം കോപ്പാണ്, നമുക്ക് തെറി പറയാൻ പറ്റുന്ന പറയുന്നില്ല. സമൂഹത്തെ പറയുന്ന പലതും പറയാതിരിക്കുന്നു. അപ്പൊ പറയാതിരിക്കുന്നതാണ് ചിലർക്ക് ഭയങ്കര പവർ, അവൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വന്ന് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചാലിയാർപുഴയിൽ ഒരു പെൺകുട്ടി 17 വയസ്സുള്ള പെൺകുട്ടിയുടെ ശവശരീരം കിട്ടിയതും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാണ്. ആ പെൺകുട്ടി നിരന്തരമായിട്ട് അത് പഠിക്കാൻ പോയ കരാട്ടെ ക്ലബ്ബിൽ അതായത് മാസ്റ്റർ പീഡിപ്പിച്ചിരുന്നത്രേ, ഐ മീൻ പല രീതിയിലുള്ള അബ്യൂസ്മെന്റ് ചെയ്തിരുന്നത്രേ. അവൻ്റെ പേരാണ് സിദ്ദീഖ് അലി. സിദ്ദീഖ് അലി നേരത്തെയും ഉദാഹരണമായിട്ട് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പ്രശ്നം ഈ മോള് വന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ അവർ ഇതിനെപ്പറ്റി പ്രതിഷേധമായിട്ട് കാര്യങ്ങളായിട്ട് വന്നപ്പോൾ ഇയാൾ മാപ്പ് പറയാൻ തയ്യാറായി. അന്വേഷിച്ച് വന്നപ്പോൾ ഇയാൾ പഴയ ഒരു പോക്സോ കേസിൽ പ്രതിയോടെയാണ്. ഇപ്പം പോക്സോ കേസിൽ പ്രതിയായിരുന്നിട്ട് പോലും ഇവനൊക്കെ എന്ത് ധൈര്യത്തിലിറങ്ങി. കാരണം അതാണ് സമൂഹത്തിൽ പലതും പറയും, പുറത്തറിയും എന്നുള്ള പേടിയാണ് പലരും ഇണ്ടാതിരിക്കണം. അപ്പോൾ ഈ പെൺകുട്ടിയെ പറ്റി അവരുടെ ചേച്ചി തന്നെ പറയുന്ന ഒരു വാക്കുകൾ കേൾക്കാം. ഈ ഇൻസിഡന്റ് ആണ് ഞാൻ എന്റെ ചെവിയിൽ ഇവള് പറഞ്ഞിട്ട് അറിയുന്നത്. ഈ ഒരു ഇൻസിഡന്റോട് കൂടി അനിയത്തി വളരെയധികം ഡിപ്രസ്ഡ് ആയിരുന്നു. സാറ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കുട്ടികളോട് പറയുന്നത് സാറാണ് ഗുരു, ഗുരുവിന്റെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മനസ്സും ശരീരവും കൊടുക്കണം എന്നുള്ള തോന്നൽ അത് സാറ് മക്കളെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. അവിടുത്തെ ഓരോ കുട്ടിയെയും സാറ് നിന്നെ തൊട്ടാലോ പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ സാറ് പറയിപ്പിക്കുമായിരുന്നു, ലിറ്ററലി പറയിപ്പിക്കുമായിരുന്നു. സാറ് നടത്തുന്നത് ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ്. ഒരു കുട്ടിയല്ല, ഒരുപാട് കുട്ടികളെയാണ് സാർ ഇങ്ങനെ നിരന്തരമായി പീഡിപ്പിക്കുന്നത്. ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ജീവിക്കണം എന്ന് അത്രക്ക് കൊതി ഉണ്ടായിരുന്ന, ജീവിതത്തെക്കുറിച്ച് അത്രയും വിഷൻ ഉണ്ടായിരുന്ന, വളരെ സ്മാർട്ടായിട്ടുള്ള, അവളുടെ ക്വാർട്ടർലി എക്സാമിന് പോലും ഹയർ സെക്കൻഡറിയിൽ അവരായിരുന്നു ടോപ്പ്, SSLC ഫുൾ അവൾക്ക് ഫുൾ A+ ആയിരുന്നു. അത്രയേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നു ജീവിക്കണമെന്നു ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു അവള്. അവൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സ്മാർട്ടായിരുന്ന അത്യാവശ്യം ഒരു ചങ്കുട്ടിയുള്ള പിള്ളേരൊക്കെയാണ് ഈ കരാട്ട പോലത്തെ പഠിക്കാൻ പോകുന്നത്. പറഞ്ഞാൽ ചമ്മലും ഉള്ളിലേക്ക് വരുന്ന പെൺകുട്ടികൾ പോവില്ല. ആ പെൺകുട്ടി വരെ ഒരു മരണത്തിലേക്ക് നയിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? അവിടെ ആ പെൺകുട്ടി ഒരു പീഡിപ്പിക്കപ്പെട്ടു. അപ്പൊ അവിടെ പഠിച്ച പെൺകുട്ടികളൊക്കെയോ പല രീതിയിലും ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ അവർ ഇവൻ സ്പർശിച്ചും തൊട്ടും തലോടിയൊക്കെ പോയപ്പോൾ അവൻ പറയുമായിരുന്നത്രേ, ഗുരുവിന് നിങ്ങളുടെ മനസ്സും ശരീരവും അർപ്പിക്കണം. മനസ്സും ശരീരവും ഇങ്ങനെയാണ് അർപ്പിക്കുന്നത്. അവന് സുഖമായിട്ട് സൂചിച്ചിട്ടുണ്ടാവും അല്ലേ? ഇവൻ പോക്സോ കേസിൽ പെടുന്നു. ഞാൻ പറഞ്ഞില്ല ഇവനൊന്നും ഒരു മാനസിക രോഗിയല്ല, ലൈംഗിക വൈകൃതമാണ്. അവൻ്റെ മുമ്പിലേക്ക് ഒരു പെൺകുട്ടി തുണിയില്ല നിന്നാലും വേറെ രീതിയിൽ കിട്ടിയാലും അവർക്ക് വേറെ രീതിയിൽ തോന്നില്ല. അവർക്ക് ഇങ്ങനത്തെ സുഖങ്ങൾ, ടച്ചിങ് സുഖങ്ങൾ, ഉദാഹരണം ബസ്സിൽ ഇരുന്ന് സ്വയംഭോഗം ചെയ്യുന്നത് അല്ലെങ്കിൽ രക്തനാഥ പ്രവേശനം നടത്തുന്ന ആൾക്കാരൊക്കെ എന്താണ്, അവരുടെ മുമ്പിലേക്ക് ഒരു പെൺകുട്ടി വന്നാലോ മറ്റു വന്നാലോ അവർക്കൊന്നും തോന്നില്ല. അവന് അതിനകത്ത് രസം പിടിക്കുന്നവരാണ്. ഇവനെയൊക്കെ ശരിയിൽ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ജീവിതകാലം മുഴുവൻ ജയിലിലിട്ടോ ഒക്കെ തീർക്കേണ്ടതാണ്. അപ്പോൾ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോക്സോക്സിലെ സാദിഖ് അലി എന്ന് പറഞ്ഞ ആള് ഇവൻ ഇതിനു മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പെൺകുട്ടിയെ ഈ പറഞ്ഞ ഈ പല കാര്യങ്ങളും തുറന്നു പറയാൻ ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണം കണ്ട്, അവളുടെ നടപ്പ് കണ്ട്, അവളുടെ ശൈലി കണ്ട് നമ്മൾ ആ പെൺകുട്ടിയെ തീരുമാനിക്കുകയാണ് അവൾ ശരിയല്ല. അവളങ്ങനെയാവും. ഇവിടെ ഇങ്ങനത്തെ വിഷയങ്ങൾ പലരും ഈ കമൻ്റ് വരുന്നത് അങ്ങനെ വിട്ടിട്ടല്ല, അറിഞ്ഞിട്ടുള്ള ഈ ഉദാഹരണമായിട്ട് ചില കേസുകൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. നമ്മുടെ മക്കൾക്കുണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് മാതാപിതാക്കളാണ്, അതിൻ്റെ എസ്പെഷ്യലി മാതാവാണ്. ഉദാഹരണമായിട്ട് പണ്ടേ മൂലം എല്ലാവരും പറയാറുണ്ട് നമ്മൾ മക്കൾ സ്കൂൾ വിട്ട് കോളേജ് വിട്ട് വരുമ്പോൾ അവരോട് ചേർന്നിരുന്ന കാര്യങ്ങൾ അവരുടെ മാറ്റങ്ങളൊക്കെ അറിഞ്ഞ് ചോദിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഇതുപോലത്തെ വിഷാദ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ആത്മഹത്യക്കോ പിള്ളേർ പോണൊരു കാലമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം വികസിച്ച് എത്രത്തോളം വളർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചില ആൾക്കാരുടെ ഈ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വികാരങ്ങൾ അത്രത്തോളം മനുഷ്യനെ വല്ലാത്ത രീതിയിലും വളർത്തി അതിന് ഭയമില്ലാതായിരിക്കുന്നു. നമ്മുടെ നിയമങ്ങളെല്ലാം വളരെ കർശനമാക്കേണ്ടിരുന്നു. ഭയമില്ല, ഇവന് ചെയ്താലും പ്രശ്നമില്ല, അഭിമാനമുള്ള ആൾക്കാരുള്ളതുകൊണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് മാറി ചിന്തിക്കുകയാണ്. ഇതിനെപ്പറ്റി ഒരു 2 വർഷം മുമ്പ് തന്നെ ഒരു ശ്രീധരനെ പറ്റി ഇവരെപ്പറ്റി തന്നെ ഇവനെ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ മാതാവ് ഇതുപോലത്തെ കാര്യങ്ങൾ ഫെസ്ബുക്കിലിട്ടിട്ടുണ്ടായിരുന്നു. അവരിത് അന്ന് പറഞ്ഞപ്പോൾ അത് കാര്യമായിട്ട് എടുത്തില്ല എന്ന് പറയുന്നത് നമുക്ക് അവർ ഒന്നുകൂടി ഒരു ലൈവിൽ പറയുന്ന ഒരു വീഡിയോ കാണാം. അത്യന്തം ദുഃഖകരമായൊരു വാർത്ത പങ്കുവെക്കാനാണ് ഞാൻ ഈ ലൈവിൽ വന്നത്. ഈ ഒരു വാർത്ത ഒരിക്കലും പങ്കുവെക്കാൻ അവസരം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ 2 വർഷം മുമ്പ് 2021 ജനുവരി ഡിസംബറിൽ ഈ സമൂഹത്തോട് ഞാൻ പറഞ്ഞതാണ്. വാഴക്കാട് കരാട്ടെ അധ്യാപകൻ സിദ്ദീഖ് അലി എന്നുള്ള അയാളുടെ അടുത്ത് പക്കാ ക്രിമിനലാണ്, അവിടെ കരാട്ടെ പഠിക്കാൻ മക്കളെ പറഞ്ഞയക്കരുതെന്ന്.
വ്യക്തിപരമായി 2021 ഒരു പഠിപ്പിക്കാൻ മകളെ വിട്ടതാണ്, 4-5 വയസ്സുള്ള പ്രായമുള്ള പെൺകുട്ടി. അന്ന് ഇവർ കണ്ടത് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്താണ്. അന്ന് നമുക്ക് അന്നിട്ടും അവന് ഇറങ്ങി നടന്നി ആൾക്കാർക്ക് വില കൊടുത്ത് നമ്മൾ ചിലവർ പറയുമ്പോൾ നമുക്കൊരു മൂല്യം ഉണ്ടാവില്ല അല്ലെ, അതൊക്കെ പറയാം അയാൾക്ക് മാന്യനായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളെ പുള്ളേർ വിടുവാണ്. അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറയുമ്പോൾ പുള്ളേർ നിങ്ങളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ പുള്ളേരെ ഇതിൽ പറ്റുകയോ അപകടം പറ്റുകയോ മരണപ്പെടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇതാവണം. അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ ആൾക്കാർ വാ തുറക്കുന്നത്. വ്യക്തിപരമായി നമുക്ക് ഞാൻ എൻ്റെ മകളെ അവിടെ പഠിപ്പിക്കാൻ ചേർത്തൊരു അമ്മയാണ്. പക്ഷേ എല്ലാവരും അവിടെ പറഞ്ഞു വെച്ചിട്ട് വരുമ്പം ഞാൻ അവിടെ കരാട്ടെ ക്ലാസ് കഴിയുന്നു ഇതുവരെ അവിടെ കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകനെ അയാളെ പറയാൻ പറ്റില്ല, പക്ക ക്രിമിനലും അവിടുത്തെ സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കണ്ടതിന് തന്നെ എനിക്ക് വ്യക്തമായിരുന്നു ഒരു സാധാരണ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധമല്ല അവിടെ ഉള്ളത്. അത്രമാത്രം അവിടുത്തെ ഒരു തരം നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് എനിക്ക് ഫീലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരോട് പറയാൻ അന്ന് നിന്നിരുന്നില്ല. പിന്നെ പത്രത്തിൽ പോക്സോ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത കണ്ടപ്പോൾ ശരിക്കും അത്ഭുതമോ. പോക്സോ കേസിലാണ് 2 വർഷം പോക്സോ കേസിൽ പിടികൂടി ഒരുത്തൻ വീണ്ടും ഇതുപോലത്തെ പരിപാടി കയറുമ്പോൾ നമ്മുടെ നിയമ കുറച്ച് ശക്തമാക്കേണ്ടതില്ലേ. ബാങ്കിലൊക്കെ ലോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ പഴയ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടോ, നമ്മുടെ വേറെ പ്രശ്നമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ സിബിൽ കുറവായ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സിസ്റ്റമൊക്കെ എല്ലാവരും കൊണ്ടുവരും അല്ലേ. പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ വിടുമ്പോൾ അവൻ എങ്ങനെയാണെന്ന് അറിയണ്ടോ. ഇപ്പൊ ഇപ്പോൾ ഈ മാതാവ് പറഞ്ഞ പോലെ തന്നെ അവരവിടെ പോയി നിൽക്കുമായിരുന്നു, മോള് പഠിക്കുന്നത് കഴിയുന്നവരെ അവർ വെയിറ്റ് ചെയ്യുന്നു, അവർ കണ്ടതാണ്, അവർ കണ്ടുകൊണ്ടിരിക്കുക, അവർക്ക് സംശയം തോന്നിയതാണ് അവർ അന്ന് ഇട്ടതും. ഒരു ഏതൊരു ഒരു പെണ്ണിന് അറിയാം ബാഡ് ടച്ച് ഏതാണ് അല്ലെങ്കിൽ ഗുഡ് ടച്ച് ഏതാണ്. പെൺകുട്ടികൾക്ക് നമ്മൾ ചെറുപ്പം പോലെ പിള്ളേർ പഠിപ്പിച്ചു കൊടുക്കുന്നത്, പക്ഷേ ഇച്ചിരിയും പ്രായമുള്ള പിള്ളേർക്ക് അറിയാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മുതിർന്നവർക്ക് എസ്പെഷ്യലി അറിയാൻ പറ്റും എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത്, അവൻ്റെ ടച്ചിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ആ രീതിയിൽ ആ മാതാവ് മനസ്സിലായി എന്നുള്ളതാണ്. ഞാൻ എന്താണോ ഭയന്നത് അത് സംഭവിച്ചതിലുള്ള ഒരു വല്ലാത്തൊരു ഞെട്ടലായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ അപ്പം ആ പത്രക്കട്ടിങ് അടക്കം ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചതാണ്, ദയവ് ചെയ്ത് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഞാൻ എൻ്റെ മകളെ അവിടെ ചേർത്തുന്നത് ഏകദേശം 5 വയസ്സ് പ്രായമുള്ള സമയത്താണ്. അവിടെ ചേർത്താൻ പോയി ആ ഫസ്റ്റ് ദിവസം തന്നെ എനിക്കിങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിരുന്ന ഒരു മാസ്മരികം വലയം അയാൾ കുട്ടികൾക്ക് അയാൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന്, അതൊരു പ്രത്യേക ഫീലിങ്. 2 ദിവസം ക്ലാസ്സിന് പോയി, 3-ാം ദിവസം ലീവ് എടുക്കേണ്ടി വന്നപ്പോൾ മോള് ഇമ്മ ലീവ് എടുക്കരുതെന്ന് മാഷ് പറഞ്ഞാണ്. ഒരു പ്രത്യേക അയാൾക്കൊരു ദൈവിക പരിവേഷം കുട്ടികൾ കൽപ്പിച്ചു കൊടുക്കുന്ന മാതിരി മോളുടെ പോലെ സംസാരത്തിലായപ്പം എനിക്ക് 1-ാമത് അത് ഒറ്റയടിക്ക് ഞാൻ ഫീൽ ചെയ്തു. എന്നെക്കാളധികം മറ്റൊരാളെ ഇതാവുന്നത് അധ്യാപകനല്ല ആരായാലും, അതെനിക്ക് പക്ഷേ മാത്രമല്ല പിന്നത്തെ ക്ലാസ്സിലൊക്കെ വേറൊരു അവിടുത്തെ മുതിർന്ന കുട്ടികളും അയാളും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും കാണുമ്പോൾ ഒരു അവിടുത്തെ സംസാരങ്ങളും ഒരിക്കലും ഒരു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ളതെല്ലാം എനിക്ക് വ്യക്തമായിരുന്നു. മരണപ്പെട്ട കുട്ടിൻ്റെ സഹോദരി പറയുന്നത് ഞാൻ എന്താണോ ആ 2-3 ദിവസങ്ങളിൽ അവിടെ 5 ക്ലാസ്സോളം പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മയിൽ. ആ അവിടെ നിന്ന് അനുഭവിച്ച അതന്നെ ആ കുട്ടി പറയുമ്പോൾ ഇങ്ങനെ ഒരവസ്ഥ ഇല്ലാതിരിക്കാനാണ് ഞാൻ 2 വർഷം മുന്നേ ഈ സമൂഹത്തോട് പറഞ്ഞത്. അവിടേക്ക് ക്ലാസ് പറഞ്ഞു സഹോദരി ഇതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല, അത് പറയുമ്പോൾ അത് ശരിയായ രീതിയിൽ എടുക്കില്ല. ഓ നല്ല മാഷ് അനാവശ്യം പറഞ്ഞു, അവർക്കൊക്കെ തോന്നിയാൽ അവരൊക്കെ അങ്ങനെ പറയണോണ്ടായിരിക്കും എന്ന് ചിന്തിക്കുന്ന കാലമാണല്ലേ, നമ്മളൊന്നും ചിന്തിക്കില്ല. ഇപ്പൊ ഈ പറഞ്ഞ കുട്ടിയും പറഞ്ഞിട്ടും അവരെ ആക്ഷൻ എടുത്തപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. ആ കുട്ടി എന്തോ രീതിയിൽ മരണപ്പെട്ടു, ഇനി വരും ദിവസങ്ങളിൽ എന്താണ് കറക്റ്റ് എന്ന് അറിയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണമായിട്ട് അവിടെ ഇതിനു മുമ്പ് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവാം, ഇതൊന്നും പുറത്ത് പറയാം. നേരത്തെ പറഞ്ഞ സമൂഹത്തിന് ഭയന്നൊരു പറയില്ല പെൺകുട്ടികൾ അവരുടെ ജീവിതം അവരുടെ കല്യാണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഭയന്ന് ഇപ്പൊ എന്തായി ഒരു പെൺകുട്ടി മരിച്ചു. ഇനി ഒരുപാട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട് സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് ഒരുപാട് പക്ഷെ വളരെ വൈകിപ്പോയി. അവൻ ഇത്ര നാള് സുഖിച്ച് നടന്നു, ഇനി അവൻ എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ നീതിന്യായ വകുപ്പ് ഇതുപോലത്തെ ആൾക്കാരെ ശക്തമായ രീതിയിൽ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പല പല ലൂപ്പുകളും ഉണ്ട്, മാരൊക്കെ രക്ഷപ്പെടുവാണ്. ഇവനിറങ്ങി ഇവൻ ഇത്ര മാന്യനായിട്ട് ഒരു കരാട്ടെ ക്ലബ് സുഖമുള്ളൂ അല്ലേ, ഒരുപാട് സ്പർശനങ്ങൾ വരുന്ന സ്ഥലത്ത് കുട്ടികളെ പറയുവാണ് നിങ്ങളുടെ ശരീരവും മനസ്സും ഗുരുവിനെ അങ്ങനെ അർപ്പിക്കണം. അപ്പൊ പിള്ളേർക്ക് പ്രത്യേക രീതിയിലുള്ള ഇവൻ്റെ ഒരു സ്വഭാവം അതിൻ്റെ ഒരു കഴിവൊക്കെ വെച്ച് പിള്ളേർക്ക് വല്ലാത്തൊരു ഇത് തോന്നും. പിള്ളേർ ചിലപ്പോൾ അറിയില്ല, കൊച്ചു പ്രായത്തിലൊക്കെ പിള്ളേർക്ക് എന്താ പറയുക, അവരെ ചിലപ്പോൾ ബാഡ് ടച്ചും ചിലപ്പോൾ ഈ പറഞ്ഞ ഗുഡ് ടച്ചും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത മാഷിനോട് വല്ലാത്ത രീതിയിലുള്ള ബഹുമാനമൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കില്ല. പക്ഷെ മുതിർന്നവരും ഒരു പക്ഷേ മുതിർന്നവരൊക്കെ ചിലപ്പോൾ അവൻ വിട്ടിട്ട് പിള്ളേരായിരിക്കും അവൻ ചിലപ്പോൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവനെയൊക്കെ എന്താ ചെയ്യണം എന്നറിയില്ലേ, ഇവനൊക്കെ ചെയ്യേണ്ടത് നമുക്ക് പറയാൻ വാക്കുകളില്ല അല്ലേ. ഞാൻ പറഞ്ഞു ഇവനൊക്കെ ലൈംഗിക വൈകൃതം പിടിച്ച രോഗികളാണ്, രോഗി തന്നെ പറയാൻ പറ്റുള്ളൂ. അവൻ ലൈംഗിക വൈകൃതം പിടിച്ച ഒരു
ആൾക്കാരാണ്. ഇവനെയൊക്കെ ശരിക്കും കൗൺസിൽ ചെയ്ത്, അല്ലെങ്കിൽ അവൻ മാറിയില്ലേ, അവനൊക്കെ തീർച്ചയായും അതിനകത്ത് തന്നെ ഇടുക. ഇപ്പം ഈ പെൺകുട്ടി മരിച്ചത് ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ, നമ്മുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പല പല സ്ഥാപനങ്ങൾ, വീടുകളിൽ അമ്മാവന്മാർ പോലും സ്വന്തം അച്ഛനും വരും വിശ്വസിക്കാതെ കാലം. നമ്മുടെ പെൺകുട്ടികൾ എവിടെയാണ് സുരക്ഷിതം? എല്ലാ ഗവൺമെൻറ്റും ആതുരാതുരമായിട്ട് പെണ്ണുങ്ങൾ സുരക്ഷിതൻ്റെ സുരക്ഷ എവിടെ സുരക്ഷ? അവൾ പരസ്യമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഉദാഹരണമായിട്ട് എന്തിനാണ് നമ്മുടെ ഗുസ്തി താരങ്ങൾ, അവരെന്നെ പറഞ്ഞില്ലേ അവരെന്നെ പീഡിപ്പിക്കപ്പെട്ടു, അനാവശ്യമായിട്ട് ഹരാസ്മെൻറ്റ് ചെയ്തു, അവരുടെ ശരീരത്തെ അബ്യൂസ് ചെയ്തിട്ട് എന്തായി? ഒന്നും നടന്നില്ല. പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ തന്നെ നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ടിയിരിക്കും. നമ്മൾ നോക്കണം. ഒരുപക്ഷെ ഈ മാതാവ് പറഞ്ഞ പോലെ തന്നെ അവരവിടെ പോയിരിക്കുമായിരുന്നു, ക്ലാസ് കഴിഞ്ഞവരെ നോക്കിയിരിക്കുമായിരുന്നു, അങ്ങനെ തന്നെ പോണ്ടി വരുമോ? നമുക്കൊരാളെ വിശ്വസിക്കാൻ പറ്റാത്തവർ നമ്മളെങ്ങനെ കണ്ടടച്ച് വിശ്വസിക്കാം? തീർച്ചയായും നമുക്ക് പെൺകുട്ടികൾക്ക് എനിക്കൊന്നും നമ്മൾ തന്നെയുള്ളൂ, മാതാപിതാക്കൾ തന്നെ സുരക്ഷയുള്ളൂ. നമ്മളില്ലാണ്ട് അവരെ സുരക്ഷിതല്ലെന്ന് എനിക്ക് തോന്നിപ്പോവാണ്. തീർച്ചയായും ഇനിയുള്ള മക്കളെങ്കിലും സംരക്ഷിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം.